പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പുതിയ വീഡിയോ, ഇന്ന് സൺഡേ ആട്ടോ. സൺഡേ രാവിലെ പള്ളിയിലൊക്കെ പോയി വന്നിട്ട് നേരെ അടുക്കളയിൽ കയറി ഉച്ചയ്ക്കത്തെ പരിപാടിയാണ്. അപ്പം ഇന്ന് എന്തൊക്കെയാണ് സൺഡേ സ്പെഷ്യൽ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ കാണുമ്പം ലൈക്ക് ഇടാനും കമൻറ്റ്സ് ഇടാനും മറക്കരുതേ. പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് പരിപ്പ് കറി വയ്ക്കാം. പരിപ്പ് കറി വയ്ക്കാൻ വേണ്ടി ഞാൻ ചെറുപയർ പരിപ്പാട്ടോ എടുത്തേക്കുന്നത്. ഇത് വറുത്ത് വേണേൽ കറി വയ്ക്കാം. ഞാനിതിപ്പം നേരിട്ട് കഴുകി കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പം കുക്കറിലോട്ട് കഴുകിയിട്ട ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് ഒരു വിസിൽ കേട്ടോ, ഒരു വിസിൽ കേട്ടാൽ മതി. അതിനുവേണ്ടി ഞാൻ നേരെ കഴുകി റെഡിയാക്കി സ്റ്റൗ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേവട്ടെ. അപ്പോൾ അതിലേക്ക് നമുക്കിനി അരപ്പ് തയ്യാറാക്കണം. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് ഏകദേശം 5 സ്പൂൺ തേങ്ങയും കാൽ ടീസ്പൂൺ ചെറിയ ജീരകം, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ചുമന്നുള്ളി, 1 വെളുത്തുള്ളി. വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി ആണ്, 1 അല്ലി എടുത്തുള്ളേ. പിന്നെ 3 പച്ചമുളക്. ഇത് ഇത്രയും നല്ലതുപോലെ നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ പരിപ്പ് കറിക്കുള്ള പരിപ്പ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഒരു വിസിലിൽ തന്നെ ഇത് വെന്തു കേട്ടോ. ഇതിലേക്കിനി നമുക്കിനി അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് ഇപ്പോൾ കൊടുക്കണം. ഇത് കുറച്ചുകൂടെ കഴിയുമ്പം കുറുകും കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇത് നല്ലതുപോലെ നീട്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് വെള്ളം കൂടെ ഒഴിച്ച് തിളയ്ക്കണ്ട, നല്ലതുപോലെ ഇളക്കി ഒന്ന് ചൂടായി മതി. നല്ല ആവി കയറി വരുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതുകൊണ്ട് ചെറിയ തീലൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കിത് ചൂടാക്കിയെടുക്കാം. തിളയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കടുക് വറക്കാം. കടുക് വറക്കാൻ ഞാൻ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് ഇട്ട് കൊടുത്ത ശേഷം 2 ഉണക്കമുളക്, 2 ഉണക്കമുളക് അത് നടുക് മുറിച്ചിട്ട് കൊടുത്തു. അതിനുശേഷം 1 3 ചുമന്നുള്ളി അരിഞ്ഞതും 1 തണ്ട് കരിയാപ്പിളി അതും കൂടെ ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. മൂപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഒരു ശകലം മുളക് പൊടി, 1/4 ടീസ്പൂണിലും താഴെ ശകലം മുളക് പൊടി ഇട്ട് നമുക്ക് ഇതിന് ഈ കടുക് വറുത്തിലോട്ട് ഇട്ടിട്ട് നമുക്ക് നേരെ പരിപ്പ് കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് കപ്പ വേവിക്കാം. കപ്പ വേവിക്കാൻ വേണ്ടി ഞാൻ 2 കഷ്ണം കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ പൊളിച്ച് കഴുകി അരിഞ്ഞെടുത്തോണ്ട് വരാം. കൊത്തി അരിയല്ല, അങ്ങനെ ചീകിയായിട്ട് അരിയുന്നത്. അത് അരിഞ്ഞെടുത്ത് കഴുകി ഞാൻ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം 1 വെള്ളം ഒഴിച്ച്, കയ്പുള്ള കപ്പയാണെങ്കിൽ 1 തള തിളച്ച് വരുമ്പോൾ അത് ഊറ്റിക്കളഞ്ഞിട്ട് ഒന്നുകൂടെ വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണേ. അപ്പം ഇത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി അരപ്പ് തയ്യാറാക്കണം. അരപ്പിന് വേണ്ടി ഞാൻ ഏകദേശം 1/2 മുറി തേങ്ങയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, കാന്താരി, കരിയാപ്പില, വെളുത്തുള്ളി, ഇത്രയാട്ടോ. അരഞ്ഞു പോവല്ലേ. അപ്പോൾ ഇത് തിളച്ച് വന്നപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തു. അരഞ്ഞു പോവാതെ തന്നെ ഏകദേശം ചറച്ച രീതിയിലെടുത്താൽ മതിയേ. കപ്പ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ വെള്ളം ഊറ്റിയ ശേഷം ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം കേട്ടോ. കപ്പയിലെ വെള്ളം മുഴുവനായിട്ട് ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്, ശകലം പോലും വെള്ളമില്ല. ഇതിലേക്ക് നമുക്കിനി അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്തിട്ട് 1 2 സ്പൂൺ വെള്ളം, 2 സ്പൂൺ വേണ്ടത് എന്തിനാണെന്ന് വെച്ചാൽ അടിയിലൊന്ന് പിടിക്കാതിരിക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ നമ്മൾ അരപ്പിട്ടിട്ട് ഒന്ന് വെച്ച് കൊടുക്കണം. 1 3 മിനിറ്റൊക്കെ മതിയേ. അതായത് ഈ അരപ്പിനകത്തോട്ട് മുഴുവൻ ആവി കയറിയ ശേഷമാണ് നമുക്ക് ഇളക്കി കൊടുക്കുക. അപ്പം ഈ അരപ്പിൻ്റെ മുകളിലോട്ട് ഈ കപ്പയൊക്കെ ഒന്ന് നീക്കിയിട്ട് കൊടുത്തിട്ട് വീണ്ടും 1 3 മിനിറ്റ് നമുക്ക് അടച്ച് വയ്ക്കാം. അടച്ചു വെച്ച ശേഷം നമുക്കിത് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ 3 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് ഇനി ഇളക്കാമേ. 3 മിനിറ്റ് നേരം കഴിഞ്ഞു. കപ്പയിലും അരപ്പിലെല്ലാം നല്ലതുപോലെ ആവി കയറി, അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഇതിന് നമുക്ക് നല്ലതുപോലെ ഇളക്കിയെടുക്കണമേ. അപ്പോൾ നല്ലതുപോലെ ഉടച്ച് വേണമെങ്കിലും ഇളക്കിയെടുക്കാം, അതുകൊണ്ട് തന്നെ കുഴഞ്ഞ പോലെ അല്ലാതെ വേണമെങ്കിലും ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കപ്പ റെഡിയായേ. അപ്പോൾ ഇനി നമുക്ക് ബീൻസ് തോരൻ വയ്ക്കാം. ബീൻസ് തോരൻ വയ്ക്കാൻ വേണ്ടി ഞാൻ ബീൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെല്ലാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തോണ്ട് വരാം. ശേഷം 1 പാൻ അടുപ്പിൽ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ കൊടുത്ത ശേഷം ഞാൻ അതിനകത്ത് കടുക് ഇട്ട് കൊടുത്തു. കടുക് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ബീൻസ്, 1 സവാള, 1 തണ്ട് കരിയാപ്പില, ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പായിട്ട് എടുത്തേക്കുന്നത് 1 3 സ്പൂൺ തേങ്ങയും 2 പച്ചമുളകും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതും ഇതിളക്കിയ ശേഷം ഇതിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട് അടച്ച് വയ്ക്കാം. ഒന്ന് ആവി കയറിയ ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം. അടച്ച് വെച്ച ശേഷം ഞാൻ വീണ്ടും തുറന്നപ്പോൾ നല്ലതുപോലെ ആവി കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടില്ലേ. ഞാൻ ഒരു പച്ചക്കറിയും തോരൻ വയ്ക്കുമ്പോഴോ മെഴുക്കുപുരട്ടി വയ്ക്കുമ്പോഴോ ആദ്യം ഉപ്പിട്ട് കൊടുക്കാറില്ല കേട്ടോ. ഏകദേശം വേകാറായ ശേഷമേ ഉപ്പിട്ട് കൊടുക്കുകയുള്ളേ. ഉപ്പ് ആദ്യം ഉപ്പിട്ട് കൊടുത്താൽ ചിലപ്പോൾ സവാള എന്നൊക്കെ വെള്ളം ഇറങ്ങുമെന്ന് പറഞ്ഞേക്കാം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം നിങ്ങളിങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണേ. വേവാറായ ശേഷം ഉപ്പിട്ട് കൊടുക്കുക.
അപ്പം ഞാൻ വീണ്ടും അത് അടച്ച് അത് തുറന്നപ്പോൾ ഏകദേശം മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് എന്തെങ്കിലും ഉപ്പിട്ട് കൊടുക്കാം, ഒരു കാൽ ടീസ്പൂൺ ഉപ്പ്. ഉപ്പൊക്കെ നമ്മുടെ ടേസ്റ്റിന് അനുസരിച്ചാണ്. ഉപ്പിട്ട് കൊടുത്ത് വീണ്ടും നമുക്കിത് ഇളക്കി ഒരു 2-3 മിനിറ്റും കൂടെ വയ്ക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ബീൻസ് തോര റെഡിയാവും. ഒരു ശകലം നേരം കൂടി ഇരിക്കട്ടെ, ഏകദേശം മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട്, എന്നാലും ഉപ്പൊക്കെ ഇട്ടേല്ല. അപ്പോൾ ഉപ്പ് എല്ലായിടത്തും ഒന്ന് പിടിക്കണേ, ആ നേരം കൂടെ നമുക്ക് വെച്ചേക്കാം. അപ്പോൾ ശകലം നേരം കൂടി ഇരിക്കട്ടെ കേട്ടോ. അപ്പം നമ്മുടെ ബീൻസ് തോരനും റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നല്ല ഇതായിട്ട് കുഴഞ്ഞൊന്നും വരത്തില്ല. തോക്കണം ഇങ്ങനെ വെച്ചാൽ എന്താ പറയുക, കുഴഞ്ഞ് പോകാതെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും, കാരണം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ ആവി തന്നെ കടന്ന് വേവുന്നതല്ലേ. അപ്പം നമ്മുടെ ബീൻസ് പയർ തോരൻ റെഡി ആയിട്ട്. അപ്പോൾ ഇന്നത്തെ സൺഡേ പരിപ്പ് കറി നമ്മൾ വെച്ചു, കപ്പ വേവിച്ചു, ഇപ്പോൾ ബീൻസ് തോരൻ വെച്ചു. ചോറ് ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ബീഫ് കറിയുണ്ട്. ബീഫ് കറിയുടെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഉച്ചയൂണ് ചോറും ബീഫ് കറിയും കപ്പയും ബീൻസ് തോരനും പരിപ്പ് കറിയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ്സ് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ? ഓക്കെ, താങ്ക് യു.